പശ്ചിമേഷ്യയെ വീണ്ടും ആശങ്കയിലാക്കി ഇറാൻ അമേരിക്ക സായുധ നീക്കങ്ങൾ. ഇറാന്റെ സമുദ്ര അതിർത്തിയിൽ അമേരിക്കൻ വിമാനവാഹിനി പടക്കപ്പലുകൾ വിന്യസിച്ചു. എന്നാൽ ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധ മേഖലയിൽ സംഘർഷ സമാനമായ അന്തരീക്ഷം സംജാതമാക്കവെയാണ് UAEയുടെ കിഴക്കൻ തീരത്തിനടുത്ത് എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഫുജൈറെ തുറമുഖത്തിന് കിഴക്കാണ് ആക്രമണം നടന്നത്. 4 ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് UAE സർക്കാർ സ്ഥിരീകരിച്ചു. സൗദിയിൽ നിന്ന് അമേരിക്കയിലേക്ക് എണ്ണ കൊണ്ടുപോയ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിൽ സൗദിയുടെ 2 ഓയിൽ ടാങ്കറുകൾക്ക് വലിയ നാശനഷ്ടമുണ്ടായി. ഇറാനോ അവരുമായി ബന്ധമുള്ളവരോ മേഖലയിലൂടെയുള്ള ചരക്കുനീക്കം അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് അമേരിക്ക നേരത്തെ മുന്നറിയിപ്പും നൽകിയിരുന്നു. തുടർന്ന് അമേരിക്ക ഇവിടേക്ക് വിമാനവാഹിനി കപ്പലും ബോംബർ വിമാനങ്ങളും അയച്ചിരുന്നു. രാജ്യാന്തര എണ്ണക്കടത്തിന് ഭീഷണിയാണ് ആക്രമണമെന്ന് സൗദി പ്രതികരിച്ചു. ഇറാനുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് അമേരിക്ക സൈനിക വിന്യാസം നടത്തിയതു മുതൽ സംഘർഷഭരിതമാണ് മേഖല. 2015 ഇറാൻ അമേരിക്ക ആണവ കരാറിന് ശേഷം ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള വാക്പോരും മൂർച്ഛിക്കുകയാണ്. ആണവ കരാർ ഏകപക്ഷീയമാണെന്നാരോപിച്ചാണ് ട്രംപ് ഭരണകൂടം കഴിഞ്ഞ വർഷം അതിൽ നിന്നും പിന്മാറിയത്. കരാറിലെ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇറാനും പ്രഖ്യാപിച്ചു. അതോടെയാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളായത്. ഇറാനെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ 40 യുദ്ധവിമാനങ്ങളുമായി എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനു സമീപം വിന്യസിച്ചിട്ടുമുണ്ട്. കുറച്ചുകാലം മുൻപായിരുന്നെങ്കിൽ ഇത്തരമൊരു കപ്പൽ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടാൽ അത് ഗുരുതരമായ ഭീഷണിയായി തങ്ങൾ കാണുമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല, എല്ലാ ഭീഷണികളും ഒരു സാധ്യതയായാണ് ഞങ്ങൾ കാണുന്നത് എന്ന് IRGC എയ്റോസ്പേസ് ഡിവിഷൻ തലവൻ അമീറലി ഹജിസാദേവ് പറഞ്ഞു. അതേസമയം സർവ്വസജ്ജമായ USS പടക്കപ്പൽ അർലിംഗ്ടണും ഇറാൻ തീരമേഖലയിലേക്ക് നീങ്ങിത്തുടങ്ങി. കൂടാതെ പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ ഇറാൻ മേഖലയിൽ വിന്യസിക്കാനും അമേരിക്ക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് തൊടുത്തുവിടാവുന്ന പാട്രിയറ്റ് ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ ആയുധങ്ങളിൽ ഒന്നാണ്. ഗൾഫ് യുദ്ധം മുതൽ അമേരിക്കൻ യുദ്ധവിജയങ്ങൾക്കെല്ലാം അടിത്തറ പാകുന്നത് ഈ മിസൈൽ സംവിധാനമാണ്. ലോകരാജ്യങ്ങളുടെ ഉപരോധം മൂലം രാജ്യം ഇതുവരെയില്ലാത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന് ഇറാൻ പ്രസിഡന്റ് ഹസൻ റുഹാനി വ്യക്തമാക്കി. നിലവിലെ സാഹചര്യം മറികടക്കാൻ രാഷ്ട്രീയ വിരോധം മറന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ അധികാരം ഏൽക്കുന്നതിന് മുൻപ് ആണവ കരാറിൽ നിന്നും പിൻവലിയാനുള്ള അമേരിക്കൻ പദ്ധതി തയ്യാറാക്കിയിരുന്നുവെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാവേദ് സരീഫ് ഞായറാഴ്ച ട്വീറ്റ് ചെയ്തിരുന്നു. US ഉപരോധത്തിന്റെ ആഘാതം കുറയ്ക്കാൻ 60 ദിവസത്തിനകം പുതിയ നടപടികൾ കൈക്കൊള്ളണമെന്ന് ഇറാൻ യൂറോപ്യൻ ലീഗിനോട് ആവശ്യപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണ അളവ് കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കരാറിൽ നിന്ന് പിന്നോട്ടു പോകുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.